ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം തുടങ്ങി. പനമണ്ണയിൽ പ്ലാന്റ് തുടങ്ങിയ കാലം മുതൽ അടിഞ്ഞുകൂടിയ ലെഗസി വേസ്റ്റാണ് നീക്കുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ അസംതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. 20 അടിയോളം ഉയരത്തിലുള്ള അജൈവ മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് നീക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയുടെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ട മാലിന്യ നീക്കം. 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കും. ശുചിത്വ മിഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ബയോ മൈനിങ്ങിലൂടെ മാലിന്യം നീക്കുന്നത്. 1.64 കോടി രൂപയാണ് ചെലവ്. പ്ലാസ്റ്റിക്, കുപ്പി, ഇരുമ്പ് എന്ന നിലയിൽ വേർതിരിച്ചാണ് മാറ്റുന്നത്. യന്ത്രസഹായത്തോടെയാണ് പ്രവർത്തനങ്ങൾ. 3 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് കരാർ. ആദ്യഘട്ടത്തിൽ 75 ലക്ഷം രൂപ ചെലവിൽ പ്ലാന്റിലെ മാലിന്യം നീക്കിയിരുന്നു. 7,800 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് അന്ന് മാറ്റിയിരുന്നത്. ലക്ഷൂറിയസ് മേക്കോവർ സ്റ്റുഡിയോ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കുളപ്പുഴ.